പത്തനംതിട്ടയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂരിൽ മരച്ചീനി കൃഷി ചെയ്യുന്ന പറമ്പിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ബിദിനം ദാസിയായിരുന്നു വിശദാംശങ്ങളുമായി. ബിദിൻ, പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ചോരക്കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും നമുക്ക് പ്രേക്ഷകരെ കാണിക്കുന്നതിൽ നിയമപരമായ പരിമിതിയുണ്ട്. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? എങ്ങനെയാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയത്? പിജി, ഏറ്റവും ആശ്വാസകരമായ കാര്യം കുട്ടിയുടെ ആരോഗ്യനിധിയിൽ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് തിരുവല്ല ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 2.5 കിലോയോളം തൂക്കം കുട്ടിക്കുണ്ട്. അതുകൊണ്ട് മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പൂർണ്ണമായും ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണ്. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 5:30 ശേഷമാണ് ഈ മരച്ചീനി കൃഷി ചെയ്യുന്ന പറമ്പിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ കേൾക്കുന്നത്. ആദ്യം ഈ അവർ ഇവിടേക്ക് എത്തി നോക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്തി വിവരം അറിയുന്നത്. ഉടൻ തന്നെ തിരുവല്ല പോലീസിന് വിവരം അറിയിച്ചു. അതിവേഗത്തിൽ തിരുവല്ല പോലീസ് ഇവിടെ എത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എന്നായതെന്നാണ് ഇക്കാര്യത്തിലാണ് ഒരു വ്യക്തത കുറവൊക്കെ തന്നെ ഉള്ളത്. കുട്ടി ജനിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കുട്ടി ജനിച്ച ഉടനെ ഇതിന് മുലപ്പാലടക്കം നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് ഉപേക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് കടന്നത് എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. പ്രസവം മറച്ചു വെക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ആണോ ഈ ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നിലെന്നാണ് ആ പോലീസ് അടക്കം സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ സംരക്ഷണം CWC ഏറ്റെടുത്തിരിക്കുകയാണ്. തണലിൽ നിന്നുള്ള, അതായത് കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള സംഘടന, തണലിൽ നിന്ന് ഒരായയും ഒരു നേഴ്സിനെയും തിരുവല്ല ആശുപത്രിയിലേക്ക് കുട്ടിയെ പരിചരിക്കാനായി CWC നിയോഗിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി CWC ആയിരിക്കും ചെയ്യുക. പോലീസിന്റെ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായത്. കുട്ടിയുടെ ബയോളജിക്കൽ പാരന്റ്സ് ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം ഉണ്ടാവേണ്ടതുണ്ട്. അവരെ കസ്റ്റഡിയിൽ എടുക്കും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഉപേക്ഷിച്ചതെന്ന് അടക്കമുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. PG. ശരി, ബിദിനം ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. ആരാണ് ഈ ക്രൂരത ചെയ്തത്, എങ്ങനെ തോന്നി എന്നൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി അതിലുണ്ട്.